ശാരീരിക ബന്ധം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മാംസദാഹം തീർക്കാനല്ല, അതിനുവേണ്ടിയായിരുന്നെങ്കിൽ വേറെ എവിടെയും പോയാൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മളുടെ മനസ്സും ആത്മാവും നമ്മുടെ ദേഹിയും, ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ ഫിസിക്കൽ യൂണിയൻ, ഇറ്റ് ഈസ് ദ യൂണിറ്റി ഓഫ്, ഇറ്റ് ഈസ് ദ യൂണിറ്റി എക്സ്പ്രസ്ഡ് ഇൻ ഫിസിക്കൽ യൂണിയൻ. എവിടെയൊക്കെയാണ്? ഓഫ് ദി മൈൻഡ്, ദി ഇമോഷൻസ്, നമ്മുടെ മനസ്സിൻ്റെയും നമ്മുടെ വികാരങ്ങളുടെയും എല്ലാം എക്സ്പ്രഷനാണ് ശരീര ബന്ധത്തിനകത്ത് നമ്മൾ കാണുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം, ഇതൊരു ഗിവിങ്ങും, ഇറ്റ് ഈസ് ഗിവൻ ടേക്ക് ആണ്. ഇൻഫാക്ട് പാർട്ട്ണർ അന്യോന്യം കൊടുക്കുകയാണ്. എൻ്റെ പങ്കാളിക്ക് എന്നെ സമർപ്പിക്കാനുള്ള, എന്നെ തന്നെ കൊടുക്കാൻ കഴിയുന്ന ഒരു മഹനീയ അനുഭവമാണ് ഫിസിക്കൽ യൂണിയൻ. അത് ദൈവം എന്താണ്, ദൈവം പഠിപ്പിക്കുന്ന ഒരു പാഠമാണ്. ദൈവം എപ്പോഴും കൊടുക്കാനാണ്. ഗോഡ് ലവ് ഓൾവേസ് ഗിവ്, ഹെയ്റ്റ് ഓൾവേസ് ടേക്ക്. ഹെയ്റ്റ് എപ്പോഴും എന്ത് ചെയ്യാണ്? ഇറ്റ് ഈസ് ടേക്കിംഗ്. റേപ്പിനകത്ത് ഇറ്റ് ഈസ് ടേക്കിംഗ്. ഒരു ഒരു റേപ്പ് കേസിനകത്ത് എന്താ സംഭവിക്കുന്നത്? റേപ്പ്, ആ ഒരാളെ റേപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഹി ഈസ് ടേക്കിംഗ്. ഇറ്റ് ഈസ് നോട്ട് ഗിവിങ്, ടേക്കിംഗ്. പക്ഷെ ഭാര്യാഭർത്തൃ ബന്ധത്തിലെ ബന്ധമെന്ന് പറയുന്നത് ഗിവ് ആൻഡ് ടേക്ക് ആണ്. ഇറ്റ് ഈസ് ഗിവിങ്. ഐ എം ഗിവിങ് മീ ടു മൈ വൈഫ് ആൻഡ് മൈ വൈഫ് ഗിവ്സ് ഹേഴ്സെൽഫ് ടു മീ. ഗിവിങ് ആണ്. മറ്റേതെന്താണ്? കൊടുക്കുകയാണ്. മറ്റേതെന്താണ്? എടുക്കുകയാണ്. അതാണ് റേപ്പിൻ്റെ പ്രശ്നം. എടുക്കുകയാണ്. ഐ എം ടേക്കിംഗ്. എൻ്റെ ഇഷ്ടത്തിന് വേണ്ടി, എൻ്റെ ഇഷ്ടങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി ഞാൻ ഒരാളെ ഉപയോഗിക്കുകയാണ്. പക്ഷേ കുടുംബബന്ധത്തിൽ അതല്ല. അങ്ങനെയുള്ള കുടുംബബന്ധത്തിലെ ശാരീരിക ബന്ധത്തിലും ഇതിന് തുല്യമായ രീതിയിലുള്ള ബന്ധം പുലർത്തുന്നവരുണ്ട്. പക്ഷെ അത് വേദവസം വിഭാവന ചെയ്യുന്നതല്ല. വേദവസം വിഭാവന ചെയ്യുന്നത് ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ശാരീരിക ബന്ധം എന്ന് പറയുന്നത് അന്യോന്യമുള്ള കൊടുക്കലാകണം. ഗിവിങ്, അതൊരു ദൈവിക എക്സ്പ്രഷനാണ്. പിന്നെ അടുത്തത്, എൻ്റെ പങ്കാളിയുടെ സംതൃപ്തി കണ്ടിട്ട് ഞാൻ സംതൃപ്തിപ്പെടുകയാണ്. ഫിസിക്കൽ യൂണിയൻ സംഭവിക്കുന്നതാണ്. ഞാൻ ഫിസിക്കലി സംതൃപ്തനായോ എന്നുള്ളതിനേക്കാൾ വലിയൊരു ഒരു കാര്യമാണ് വാസ്തവത്തിൽ ഒരു ആത്മീയ രീതി നമ്മൾ ആലോചിക്കുമ്പോഴത്തേക്ക്. വെൻ മൈ പാർട്ട്ണർ ഈസ് സാറ്റിസ്ഫൈഡ്, ഐ എം സാറ്റിസ്ഫൈഡ്. പാർട്ട്ണറുടെ സംതൃപ്തി കണ്ടിട്ട് സംതൃപ്തി ഉണ്ടാകുന്ന, അതൊക്കെ പറഞ്ഞാൽ ഒരു യുനോ, ഇറ്റ് ഈസ് ടോട്ടലി ഒരു ഒരു എന്താണ്, ഒരു ദൈവികതയാണ് ഇവിടെയെല്ലാം. നമ്മളുടെ മൈൻഡ് എന്താണ്? ദൈവികമായ എക്സ്പ്രഷനാണ്. എന്നാൽ വിവാഹത്തിന് പുറത്തുള്ള ഒരു ബന്ധം അങ്ങനല്ല. അവിടെ ദൈവികതയല്ല, സാത്താന്യതയാണ്, പൈശാചികതയാണ്. അവിടെ എടുക്കുകയാണ്, എനിക്ക് സംതൃപ്തി വേണം, ഐ നീഡ് പ്ലഷർ, എനിക്ക് സുഖം വേണം, എനിക്ക് സംതൃപ്തി വേണം. ഐ വിൽ ടേക്ക്, ഐ വിൽ എന്നാ കോൺക്വർ, ഞാൻ കീഴടക്കും, ഞാൻ പിടിച്ചടക്കും. അതെല്ലാം പൈശാചികമാണ്. പക്ഷേ ഒരു കുടുംബബന്ധത്തിലെ ശാരീരിക ബന്ധം എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് ഗിവിങ്, ഇറ്റ് ഈസ് സീയിങ് ദി സാറ്റിസ്ഫാക്ഷൻ ഓഫ് മൈ പാർട്ട്ണർ, ആൻഡ് ഐ എം സാറ്റിസ്ഫൈഡ്. ഇവിടെ ആ ദൈവികത എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു അനുഭവമാണ് വാസ്തവത്തിൽ ഫിസിക്കൽ യൂണിയൻ എന്ന് പറയുന്നത്. അവർ ഇരുവരും ഒരു ദേഹമായിത്തീരും, അല്ലേ? ഒരു ദേഹമായി, ദേ ഷാൽ ബിക്കം വൺ ഫ്ലഷ്. ഭാര്യയോടാണ് ഒരു ദേഹമായി തീരുന്നത്, അല്ലാതെ വേശ്യയോടല്ല, വേറൊരു സ്ത്രീയോടല്ല. ഒന്നുകൂടി ആറാം അധ്യായം അതിൻ്റെ 18 വാക്യം വായിക്കുമ്പോൾ, ദുർനടപ്പ് വിട്ട് ഓടുവീൻ, മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു, ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. സി, ദുർനടപ്പ് വിട്ട് ഓടുവീൻ, അത് എൻ്റെ ഫിസിക്കൽ ഡിസയർ എന്ന് പറയുന്നത്, എൻ്റെ ശരീരത്തിൻ്റെ മോഹം എന്ന് പറയുന്നത് ദൈവം തന്നതാ, അത് എങ്ങനെയെങ്കിലും കൊണ്ട് തീർത്തേലേ പറ്റുള്ളൂ എന്ന് പറയുന്നത് ദൈവികതയല്ല. ദുർനടപ്പ് വിട്ട് ഓടുവിൻ എന്താണ്? നമ്മൾ ഫിസിക്കലി യുണൈറ്റഡ് ആകുന്നത് വേശ്യയോട് പറ്റിച്ചേരുന്നവൻ എന്താ സംഭവിക്കുന്നത്? അവളോടൊരു ദേഹമായി തീരുന്ന പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വേദപുസ്തക പ്രകാരം എനിക്ക് ആരുമായിട്ടേ ഒരു ദേഹമായി തീരാൻ പറ്റുള്ളൂ, എൻ്റെ ഭാര്യയുമായിട്ട് മാത്രം, വേറെ ആരുമായിട്ടും പറ്റത്തില്ല. 1 തെസ്സലോനിക്കർ 4 അതിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഒടുവിൽ സഹോദരന്മാരെ, ദൈവപ്രസാദം ലഭിക്കാത്തക്കോണം നിങ്ങൾ എങ്ങനെ നടക്കണമെന്ന് നിങ്ങളോട് ഗ്രഹിച്ചതുപോലെ, നിങ്ങൾ നടക്കുന്നത് പോലെ ഇനിയും അധികം വർദ്ധിച്ചു വരേണ്ടതിന് ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് അപേക്ഷിച്ച് പ്രബോധിപ്പിക്കുന്നു. ഞങ്ങൾ കർത്താവായ യേശുവിൻ്റെ ആജ്ഞയാൽ ഇന്ന കൽപ്പന തന്നുവെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെപ്പോലെ കാമവികാരത്തിനല്ല, വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്താൻ്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ. ഇതേപോലെ തന്നെ എബ്രായലേഖനം 13:4 നമ്മൾ വായിച്ചല്ലോ, വിവാഹിതരുടെ കിടക്ക നിർമ്മലമായിരിക്കട്ടെ. നിർമ്മലമാകുന്നില്ല, നിർമ്മലമായിരിക്കട്ടെ. സൊ വി നീഡ് ടു സീ ദാറ്റ് വി ആർ കീപ്പിംഗ് ദാറ്റ് ഇൻറ്റഗ്രിറ്റി. കൊലോസ്യലേഖനം 3 അതിൻ്റെ 5 വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്,
ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. ഇതൊക്കെ ആർക്കും ഇല്ലാത്തതൊന്നുമല്ല. ഭൂമിയിലുള്ള അവയവങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? മനഃപൂർവ്വമായിട്ട് മരിപ്പിക്കണം. അതിനെതിരെയുള്ളൊരു പോരാട്ടം ആവശ്യമാണ്. ദാറ്റ് ഈസ് വെരി എസൻഷ്യൽ. ഇനി എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും ദൈവികമല്ല. വിവാഹ ഇതരമായ ബന്ധം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു 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 ദൈവികമായ കാര്യമല്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരുപക്ഷെ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ പോകുന്നത്? ഇതിപ്പോൾ ഞാൻ പുരുഷന്മാരോട് മാത്രമൊക്കെ ആയിരുന്നു പണ്ട് പറയേണ്ടത്, പക്ഷേ ഇപ്പം ഒരുപക്ഷെ കൂടുതൽ പറയേണ്ടത് സ്ത്രീകളോടാണ്. ഇപ്പോഴത്തെ കഥകളൊക്കെ കേട്ട് കേട്ട് വന്നിട്ട് ഇപ്പോൾ കൂടുതൽ സ്ത്രീകൾ പറയേണ്ടി വന്നിരിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് വന്നിരിക്കുകയാണ്. വൈ യു ആർ ഗോയിങ്? ഒന്നാമത്തെ നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് മറ്റൊരാൾ നിങ്ങളുടെ പങ്കാളിയേക്കാൾ കൂടുതൽ നിങ്ങളെ സന്തോഷിപ്പിക്കും നിങ്ങൾ കരുതുന്നത് കൊണ്ടാണ് നിങ്ങൾ മറ്റൊരാളുടെ പുറകെ പോകുന്നത്. നിങ്ങളുടെ പങ്കാളിയേക്കാൾ കൂടുതൽ സന്തോഷം നിങ്ങൾക്ക് തരും എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ കയറുന്നത് കൊണ്ടാണ് ഭാര്യയെ വിട്ട് അല്ലെങ്കിൽ ഭർത്താവിനെ വിട്ട് മറ്റൊരു ബന്ധത്തിലേക്ക് പോകുന്നത്. എന്നാൽ അതൊരു ഫാക്റ്റല്ല. ഏതൊരാൾക്കും ഒരു പുതിയ ഭക്ഷണം കഴിക്കാൻ ഒരു നേരത്തേക്ക് ഇഷ്ടമായിരിക്കും, അല്ലേ? എനിക്ക് ഞാൻ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്ന ആളാണ്. ഞാൻ എവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ഭക്ഷണം കഴിക്കാനായിട്ട് പരിശ്രമിക്കുന്ന ആളാണ്. അത് ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. ഓൾമോസ്റ്റ് എനിത്തിങ് ഐ ഈറ്റ്, ഓൾമോസ്റ്റ് എനിത്തിങ്. എന്തൊക്കെ കഴിക്കും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ പറഞ്ഞാൽ വലിയ, നിങ്ങൾക്ക് പിന്നെ ഭക്ഷണം കഴിഞ്ഞതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എന്നാൽ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര നല്ല ഭക്ഷണവും എത്ര മാറി കഴിക്കുന്നതും എന്താണെന്നറിയാം? ഇറ്റ് ഈസ് ഓൺലി ഫോർ സം ടൈം. പത്ത് ദിവസം അടുപ്പിച്ച ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇല്ലേ. ഞാൻ പ്രാവശ്യം ആഫ്രിക്കയിൽ നിന്ന് ഒരു ദിവസം ടെലിഫോൺ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ ജസ്റ്റ് പറഞ്ഞു, യു സീ ആഫ്റ്റർ എ ലോങ് ടൈം ഐ ഗോട്ട് സം റൈസ്. ഒത്തിരി കാലം കൂടി എനിക്ക് കുറച്ച് ഒരാൾ എനിക്ക് ചോറുണ്ടാക്കി തന്നെന്ന്. സി നമുക്കുണ്ടാകുന്ന ആ ഒരു ഇത്, ചോറ് നമ്മളിവിടെ 365 ദിവസം കഴിച്ചാലും നമുക്ക് മടുക്കത്തില്ല. പക്ഷേ ആദ്യം എന്തെങ്കിലും വേറെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമായിരിക്കും. അങ്ങനെ വേറെ 10 ദിവസം കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്തുണ്ടാകും? നമുക്കത് മടുത്തു പോകുന്നൊരു സ്റ്റേജ്. അതുപോലെ നിങ്ങളുടെ പങ്കാളിയെ വിട്ട് നിങ്ങൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ 3-4 ദിവസത്തേക്ക് നിങ്ങൾക്ക് ഭയങ്കര രസമാണെന്നൊക്കെ തോന്നുമായിരിക്കും. പക്ഷേ ഐ ആം ക്വൈറ്റ് ഷുവർ നിങ്ങളുടെ പങ്കാളിക്ക് മാത്രമേ നിങ്ങളെ സ്ഥിരമായും നിരന്തരമായും സന്തോഷിപ്പിക്കാൻ കഴിയൂ. അതൊരു ഫാക്റ്റാണ്. അതുകൊണ്ട് ആ ഒരു ഡിസെപ്ഷനിലേക്ക് നിങ്ങൾ പോകരുത്. കാരണം മറ്റൊരാൾ നിങ്ങൾക്ക് തരുന്നത് സെക്സ് മാത്രമാണ്, അല്ലാതെ മറ്റൊരാൾ നിങ്ങൾക്ക് തരുന്നത് ലൈഫല്ല. ഗാഡ് ഹാസ് ഗിവൺ യു എ പാർട്ട്നർ. ആ പാർട്ട്ണർ മാത്രമേ നിങ്ങളുടെ ദൗത്യ നിർവഹണത്തിൽ നിങ്ങളുടെ ഹെൽപ്പറാകുന്നുള്ളൂ, സ്ട്രെങ്തനർ ആകുന്നുള്ളൂ. വേറൊരു വ്യക്തി നിങ്ങൾക്ക് തരുന്നത് ഒരു മിനിറ്റ് നേരത്തേക്കുള്ള നിങ്ങളുടെ പ്ലഷേഴ്സാണ്, അല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് ലൈഫ് തരുന്നില്ല. എന്നാൽ ദൈവം നിങ്ങൾക്ക് തന്നത് ഒരു ലൈഫ് പാർട്ട്ണറെയാണ്, ഒരു ലൈഫ് പാർട്ട്ണർ, ഒരു ജീവ പങ്കാളിയാണ് നമുക്ക് തന്നിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫെയിലിയർ ഉണ്ടായാൽ ഈ പറയുന്ന ആരും നിങ്ങളുടെ കൂടെ കാണത്തില്ല. ഒരുപക്ഷെ നിങ്ങൾ ഫെയില് ചെയ്ത നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ മാത്രമേ നിങ്ങളുടെ ഫെയിലിയറിൻ്റെ സമയത്ത് നിങ്ങൾക്ക് കാണത്തുള്ളൂ. നിങ്ങളുടെ പ്രതിസന്ധിയുടെ സമയത്ത് നിങ്ങളുടെ കൂടെ നിൽക്കാൻ നിങ്ങൾ സുഖം തേടിപ്പോയ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് ഒരു വ്യക്തിയും കാണത്തില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നിങ്ങളുടെ പങ്കാളിയേക്കാൾ ബെറ്ററായിട്ട് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ മറ്റൊരാൾക്ക് കഴിയുമെന്ന് സാത്താൻ നിങ്ങളോട് പറഞ്ഞാൽ അതൊരു വഞ്ചനയാണ്, അതൊരു ഡിസെപ്ഷനാണ്. അത് വിശ്വസിക്കരുത്. ദാറ്റ് ഈസ് എ ഡിസെപ്ഷൻ. ഇനി വേറൊരു വലിയ പ്രശ്നമുണ്ട്. ആ പ്രശ്നം ഇന്ന് സമൂഹത്തിൽ ഒത്തിരി കാണുന്നുണ്ട്. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മറ്റൊരാൾ നിങ്ങളോട് കൂടുതൽ കമ്പാഷൻ കാണിച്ചേക്കാം. നിങ്ങളുടെ ഭർത്താവ് കാണിക്കുന്നതിനേക്കാൾ കൂടുതൽ കമ്പാഷൻ, നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ തരുന്നതിനേക്കാൾ കൂടുതൽ കംഫർട്ട്. ഇതൊക്കെ സംസാരിക്കുമ്പോൾ, കാര്യം നിങ്ങളെപ്പോഴും കാണുന്നില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒരു പക്ഷേ കാണുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള എന്താണ് ഒരു കൂടുതൽ കംഫർട്ട്. ചിലപ്പം ഇങ്ങനെ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ ഭർത്താവ് ഇതുവരെ എന്നോട് ഇങ്ങനെ ഒന്നും ചോദിച്ചിട്ടില്ല, കണ്ടോ ഈ മനുഷ്യൻ എന്നെ എന്നാൽ ഞങ്ങൾ തമ്മിൽ എന്താ ബന്ധം, ഒന്നുമില്ല, എന്നിട്ടും എൻ്റെ കാര്യത്തിൽ എന്തുമാത്രം അയാൾ കൺസേൺഡാ എന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. അതൊന്നും കൺസേൺ ഒന്നും അല്ല, അതൊന്നും കമ്പാഷൻ അല്ല. ദാറ്റ് ഇസ് എ ലൈ. അതൊരു ലൈ ആണ് എന്ന് നിങ്ങൾ ചിന്തിക്കണം. ചിലപ്പോൾ ഭാര്യമാർ പറയുന്ന കേട്ടിട്ടുണ്ട്, എന്താ എല്ലാവരും എന്നെ എന്ത് പൊക്കിയാണ് പറയുന്നത്, നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നെക്കുറിച്ച് ഇങ്ങനെ കുറ്റമെല്ലാം പറയുന്നതെന്ന്, അല്ലേ? നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നെക്കുറിച്ച് കുറ്റം പറയുന്നത്. അവർക്ക് നമുക്കേ കുറ്റം പറയാൻ പറ്റുള്ളൂ, ഇല്ലേ? അവർ കാര്യം അവർ നിങ്ങളോടല്ലല്ലോ താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കുറ്റം എന്താണെന്നുള്ളത് ആരെ കാണുന്നില്ല, അവർ കാണുന്നില്ല, ആകെ ഈ കൂടെ നടക്കുന്നവരല്ല കാണുന്നുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ലൈഫ് പാർട്ട്ണറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റം പറയേണ്ടത്, അല്ലാതെ ആരെ പറയേണ്ടത്? മറ്റൊരാൾക്ക് മറ്റൊരാളല്ല പറയേണ്ടത്, അല്ലേ? ലൈഫ് പാർട്ട്ണർ അല്ലെങ്കിൽ ചിലപ്പോൾ അടുത്തിരിക്കാൻ കുറച്ചുകൂടെ സൗകര്യം കാണുമായിരിക്കും. ഒരു പാർക്കിൽ ഒരു ഭാര്യയും ഭർത്താവും
കൂടെ ഇരിക്കുന്ന കൂട്ടത്തിൽ പോലീസുകാരൻ വന്നിട്ട് ചോദിച്ചു, എന്തോ അടുത്ത് എന്തോ എന്തോ ഈ പെണ്ണിൻ്റെ അടുത്തിരിക്കുന്നതെന്ന്. അതെൻ്റെ ഭാര്യ, ഭാര്യയായിട്ടാണോ ഇത്രയും, ഭാര്യയാണെന്നുള്ളതിന് എന്താ തെളിവെന്ന് ചോദിച്ചു. തെളിവെന്ന് ചോദിച്ചു പറഞ്ഞു, എൻ്റെ സാറേ ഭാര്യ അല്ലായിരുന്നു ഞാൻ എത്ര അടുത്തിരുന്നേനെ, ഈ അകന്നിരിക്കുന്ന കണ്ടാൽ തന്നെ അറിയത്തില്ല എൻ്റെ ഭാര്യയാണെന്നുള്ളത്. ഭാര്യ അല്ലായിരുന്നു ഞാൻ എന്ത് ചെയ്തേനേയും, കുറെ കൂടെ അടുത്ത് ഇരിക്കത്തില്ലായിരുന്നു എൻ്റെ ഭാര്യ, അതുകൊണ്ടല്ലേ മാറിയിരുന്നുണ്ട് ഞാൻ അടുത്തോട്ട് പോയി ഇരിക്കാത്ത ഇല്ലേ. അപ്പോൾ ഭാര്യ അല്ലാതിരിക്കുമ്പോഴാണ് ആളുകൾ എന്ത് കാണിക്കുന്നത്, കൂടുതൽ അടുപ്പം കാണിക്കുന്നത്. നിങ്ങളോടുള്ള ഇമോഷണൽ അറ്റാച്ച്മെൻറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് എന്താ, ഹീ ഈസ് ബെറ്റർ ദാൻ മൈ ഹസ്ബൻഡ്, ഹീ ഈസ് ബെറ്റർ ദാൻ മൈ വൈഫ് എന്ന് ചിന്തിക്കരുത്. ചില സമയത്ത് ഇങ്ങനെ ഒത്തിരി ദുരുപദേശങ്ങൾ തന്നെ അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. എന്താ, നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർക്ക് തരാൻ കഴിയാത്തത് തരാനുള്ള ശുശ്രൂഷയൊക്കെ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു പറഞ്ഞിട്ടൊരു പ്രവാചകൻ വന്നാൽ നിങ്ങൾ വീട്ടിൽ കയറ്റരുത്, അവനെ വീട്ടിൽ കയറ്റരുത്. അങ്ങനെ ഒരു ശുശ്രൂഷ ദൈവം ആരെയും ഏൽപ്പിച്ചിട്ടില്ല, അത് മനസ്സിലാക്കണം. അങ്ങനെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഗെറ്റ് ഔട്ട് ഫ്രം മൈ ഹൗസ് എന്ന് പറയാനുള്ള തൻ്റെ ഇടം എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാകണം. നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർക്ക് തരാൻ കഴിയാത്തത് തരാൻ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണെന്ന് ഒരുത്തൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങടാ എൻ്റെ വീട്ടിൽ നിന്ന് പറയാനുള്ള തൻ്റെ ഇടം ധൈര്യം ഉണ്ടാകണം. അതാ ചെയ്യേണ്ടത്, അല്ലാതെ അത് കുറഞ്ഞ അത് അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ ദൈവം നിങ്ങളോട് കോപിക്കത്തൊന്നുമില്ല. സി, ഞാൻ പറഞ്ഞത് അങ്ങനെ പറഞ്ഞത് എന്നോട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ടതായ കാര്യമാണ്, വളരെ ശ്രദ്ധിക്കേണ്ടതായ കാര്യം. അവരെ കൗൺസിലേഴ്സ്, അത് സെക്യുലർ കൗൺസിലർ, എത്രയോ കേസ് കിട്ടി ഞാൻ കേട്ടിട്ടുണ്ട്, ഭാര്യാ ഭർത്താക്കന്മാരെ തമ്മിലുള്ള പ്രശ്നം തീർക്കാൻ കൗൺസിലറെ വിളിച്ചാണ്, ഒരു കൗൺസിലറുടെ കൂടെ ഭാര്യ പോയി ഇല്ലേ. അപ്പോൾ അവർ നോക്കിയപ്പോഴത്തേക്ക് വളരെ കമ്പാഷനേറ്റ് ആയിട്ടാണ് ആര് കൗൺസിലർ ഇടപെടുന്നത്. ഭർത്താവ് എപ്പോഴും കടിച്ചു കിടാൻ വരുന്നു, കൗൺസിലർ ഇല്ലില്ല അത് അത് പ്രശ്നമല്ല എന്ന് പറയുന്നു. ഞാൻ മുമ്പേ പറഞ്ഞ പ്രശ്നം ഭാര്യ അല്ലാത്തത് കൊണ്ടാണ്, അവൻ്റെ വീട്ടിൽ ചെന്നാൽ അറിയാം അവൻ്റെ വീട്ടിലെ പ്രശ്നം. ഈ കൗൺസിലറുടെ പ്രശ്നം തീർക്കാൻ ആര് ചെല്ലുമെന്നുള്ളതാണ് ഉള്ള കാര്യം ഇല്ലേ. ഞാൻ വാസ്തവത്തിൽ ഈ സെക്യുലർ കൗൺസിലിംഗ് ഞാൻ ശരിക്കും തിയോളജിയിൽ ചെയ്യുന്ന സമയത്തൊക്കെ ശരിക്കും കൗൺസിലിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ട് ഇല്ലെന്നൊന്നല്ല, പക്ഷേ എനിക്ക് വിശ്വാസമില്ലാത്തൊരു സാധനമാണ് ഈ സെക്യുലർ കൗൺസിലിംഗ്. സെക്യുലർ കൗൺസിലർ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ വിളിച്ചിട്ട് രണ്ടുപേരും കൂടെ ഭാര്യയും ഭർത്താവിനെ വിളിക്കുക, വലിയ പ്രശ്നമാണ്. ഏറ്റവും കൂടുതൽ കൗൺസിലർ പറയുന്ന വാക്ക് എന്നറിയാമോ, അതിപ്പം നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമില്ല, അതിപ്പോൾ ഞാൻ ചിന്തിച്ചാൽ തീരുന്നതാണ്, അത് നിങ്ങൾ തന്നെ പ്രശ്നം തീർത്തലേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് ഇല്ലേ. പ്രശ്നം തീർക്കാൻ കൗൺസിലറെ വിളിച്ചു കഴിഞ്ഞാൽ ഒന്നും പറ്റുന്നില്ല, അവനോട് എന്താ പറയും, അതിപ്പോൾ നിങ്ങൾ തമ്മിൽ പറഞ്ഞ് തീർത്തെങ്കിലേ കാര്യം പറ്റുള്ളൂ, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അത് പറയുന്നത് യു സോൾവ് യുവർ പ്രോബ്ലം ഗിവ് മീ മൈ ബോക്സ്, നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ തീർത്തോ എൻ്റെ പൈസ ഇങ്ങ് തന്നേരെ ഇല്ലേ. അതാണ് വാസ്തവത്തിൽ സെക്യുലർ കൗൺസിലിങ്ങിനെ കുറിച്ചുള്ള ഒരു കാര്യത്തിനകത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങളോട് സ്നേഹമുള്ള ഒരു വ്യക്തി ആയിരിക്കും നിങ്ങളെ വഴക്ക് പറയുന്നത്, സ്നേഹമില്ലാത്ത വ്യക്തി ആയിരിക്കും നിങ്ങളെ തലോടി സംസാരിക്കുന്നത്. ആമസിൻ്റെ പ്രവചനം 3:2 വായിക്കുമ്പോൾ അവിടെ വേറൊരർത്ഥത്തിലാണ്, വേറൊരു കാര്യമാണ് അവിടെ ഇസ്രായേൽ മക്കളോട് കർത്താവ് ചോദിക്കുന്ന ചോദ്യം. ഇസ്രായേൽ മക്കളെ, നിങ്ങളെ മാത്രം ഞാൻ സകല ഭൂമിയിലും വെച്ച് തിരഞ്ഞെടുത്തിരിക്കുന്നു, ഐ ഹാവ് നോൺ യു ബൈ കവനന്റ്, നിങ്ങളുമായിട്ട് മാത്രമേ ഞാൻ ഉടമ്പടി ഉണ്ടാക്കിയിട്ടുള്ളൂ. അടുത്ത വാക്യം പറയുന്നത്, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ അകൃത്യങ്ങളെ നിങ്ങളിൽ സന്ദർശിക്കുമെന്നാണ്. അപ്പോൾ നിങ്ങളുമായിട്ട് കവനന്റ് ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ അകൃത്യങ്ങളെ ഞാൻ സന്ദർശിക്കുന്നത്, അല്ലാതെ മാറി നിൽക്കുന്നത് കൊണ്ടല്ല. റിലേഷൻ ഉള്ളത് കൊണ്ടാണ് വഴക്ക് പറയുന്നത്, മാറി നിന്ന് വഴക്ക് പറയേണ്ട കാര്യമില്ല, റിലേഷൻ ഉള്ളത് കൊണ്ടാണ് വഴക്ക് പറയുന്നത്. ഞാനിപ്പോൾ വഴിയിലൂടെ നടന്നു പോകുമ്പോഴത്തേക്ക് എൻ്റെ അയൽവക്കക്കാരായ രണ്ട് പിള്ളേരാണ് അവിടെ നിന്ന് ചീട്ട് കളിക്കുകയാണെന്ന് വെക്കുക, പറഞ്ഞാൽ ഞാൻ പറയും ഓ എന്തൊരു കഷ്ടമാണ്, മുട്ടയിൽ നിന്ന് വിടിഞ്ഞില്ല, കണ്ടിട്ട് വരുന്നു ചീട്ട് കളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് പോകും. എന്നാൽ പിറ്റേ ദിവസം എൻ്റെ പിള്ളേരുന്ന് ചീട്ട് കളിക്കുന്നുണ്ടല്ലോ, എൻ്റെ ദൈവമേ ഇക്കാലത്ത് എന്താ പറയാനാണ് പിള്ളേരാന്ന് പറഞ്ഞിട്ട് എൻ്റെ എന്നാ കാര്യം, കണ്ടിട്ട് വരുന്നു ചീട്ട് കളിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പോകുമോ, ഇല്ല പിടിച്ച് രണ്ട് പൊട്ടിൽ കൊടുക്കും, കയറി പോടാ വീട്ടിൽ നിന്ന് പറയും. എന്തുകൊണ്ടാണ്, അവൻ എൻ്റെ മോനാണ്, മറ്റോ ചീട്ട് കളിച്ചാൽ എനിക്കൊന്നും പറ്റാനില്ല. ഇതുപോലാണ് ഒരു പാർട്ട്ണർ വഴക്ക് പറഞ്ഞാലും നമ്മൾ മനസ്സിലാക്കേണ്ടത്, പാർട്ട്ണർ ആയതുകൊണ്ടാണ് വഴക്ക് പറയുന്നത്, അല്ലെങ്കിൽ വഴക്ക് പറയത്തില്ല. അയലോക്കാരന് വഴക്ക് പറയേണ്ട കാര്യമില്ല, കൗൺസിലർക്ക് വഴക്ക് പറയേണ്ട കാര്യമില്ല, അവർക്കെല്ലാം സോപ്പിട്ട് പറഞ്ഞാൽ മതി. അതുകൊണ്ട് ഒരു പാർട്ണർഷിപ്പിൽ ഒരു കാരണവശാലും നിങ്ങളോട് കമ്പാഷൻ കാണിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഭർത്താവിനേക്കാൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയേക്കാൾ ഭർത്താവിനേക്കാൾ കമ്പാഷൻ കാണിക്കുന്നു, ഭാര്യയേക്കാൾ സ്നേഹം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഒരിക്കലും മറ്റൊരാളോട് അടുപ്പം കാണിക്കാനായിട്ട് പാടില്ല.